ഏശയ്യ പ്രവാചകന്റെ പുസ്തകം 45 അധ്യായം 22 വാക്യം. ഭൂമിയുടെ അതിർത്തികളെ എന്നിലേക്ക് തിരിഞ്ഞ് രക്ഷപ്പെടുക. ഞാനാണ് ദൈവം, ഞാനല്ലാതെ മറ്റൊരു ദൈവവുമില്ല. വിഗ്രഹങ്ങളെ കരങ്ങളിലെടുത്തിരിക്കുന്ന ജനതകളെ നോക്കി ദൈവം പറയുന്നു, നിന്നെ കരങ്ങളിലെടുക്കാൻ കഴിവുള്ള ദൈവത്തിലേക്ക് പിന്തിരിയുക. ലളിതവും ശക്തവുമായ വാക്കുകളാണിത്. സൈന്യങ്ങളുടെ ദൈവമായ യഹോവയല്ലാതെ മറ്റൊരു ദൈവമില്ലെന്ന് എല്ലാ ജനപദങ്ങളും മനസ്സിലാക്കേണ്ടതുണ്ട്. സമ്പന്നമായ ഒരു സംസ്കാരം ഉണ്ടായിരുന്നിട്ടും പാകിസ്ഥാൻ ഒരു ദരിദ്ര രാഷ്ട്രമാണ്. ജനസംഖ്യയുടെ 40% ആളുകൾ ദാരിദ്ര്യത്തിലാണ് ജീവിക്കുന്നത്. ലഹരി ഉപയോഗം വ്യാപകമാണ്. 1.27% ക്രിസ്ത്യാനികൾ പാകിസ്ഥാനിൽ വളരെയേറെ പീഡനങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ഇവിടെയുള്ള 80 ഭാഷകളിൽ ചുരുക്കം ഭാഷകളിൽ മാത്രമേ പുതിയ നിയമം പോലും തർജ്ജമ ചെയ്യപ്പെട്ടിട്ടുള്ളൂ. ലോകത്തിലെ ഏറ്റവും ഉയർന്ന പ്രതിശീർഷ വരുമാനവും ഏറ്റവും കുറഞ്ഞ തൊഴിലില്ലായ്മ നിരക്കുമുള്ള രാജ്യം ഖത്തറാണെന്ന് പറയപ്പെടുന്നു. 80% മുസ്ലിമുകളുള്ള ഖത്തറിൽ ഭരണകുടുംബത്തെ വിമർശിക്കുന്നതും സുവിശേഷം പങ്കുവയ്ക്കുന്നതും കുറ്റകരമാണ്. ക്രിസ്തുവിനെ പറ്റി സംസാരിച്ചതിനാൽ പല പ്രവാസികൾക്കും രാജ്യം വിടേണ്ടി വന്നിട്ടുണ്ട്. കടുത്ത നിയന്ത്രണങ്ങളുള്ളതിനാൽ ക്രിസ്ത്യാനികൾക്ക് ഒരുമിച്ച് കൂടാനും പ്രയാസമാണ്. പീഡനം വർദ്ധിക്കുമ്പോൾ പരിശുദ്ധാത്മശക്തിയാൽ ക്രിസ്തു ശിഷ്യരും വർദ്ധിക്കുന്നതിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സുവിശേഷം കേൾക്കുവാനും സ്വീകരിക്കപ്പെടാനുമുള്ള അവസരങ്ങൾ ധാരാളമായി ഉണ്ടാകുന്നതിനു വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം. ലളിതമായ സുവിശേഷ സന്ദേശം സ്നേഹത്തോടെ എല്ലാവരെയും അറിയിക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.